ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് കേട്ടതോടു കൂടി ടിക്ടോക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് പല സുഹൃത്തുക്കളും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ടിക്ടോക്ക് ആരും ഡിലീറ്റ് ചെയ്യേണ്ട, അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട, കാരണം ടിക്ടോക്ക് തന്നെ ഈ നിരോധനം മറികടക്കാനുള്ള പുതിയ തന്ത്രവുമായി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് യു കെ ഭാഗങ്ങളിൽ നിന്നുള്ള സെർവറിൽ നിന്നാണ് ഇനി ടിക്ടോക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നിരോധിച്ചിരിക്കുന്നത് ചൈനയിൽ സെർവറിൽ നിന്ന് വരുന്ന, നമുക്കിതുവരെ ചൈന സെർവറിൽ നിന്നാണ് ടിക്ടോക്കിൻ്റെ പ്രവർത്തനം ലഭിച്ചിരുന്നെങ്കിൽ ഇനി അത് ടിക്ടോക്ക് ആ ഒരു നിരോധനം മറികടക്കുന്നതിന് വേണ്ടി യു കെ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സെർവറുകളിൽ നിന്നാണ് ടിക്ടോക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നത് ഒഴിച്ചാൽ നമുക്ക് ടിക്ടോക്ക് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇനി ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഗൂഗിൾ സെർച്ച് ബാറിൽ നിങ്ങൾ ടിക്ടോക്ക് എ പി കെ ഫയൽ എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിൽ വിവിധ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ്റെ എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഒരു എ പി കെ ഫയലുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടിക്ടോക്ക് നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്യുകയോ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ടിക്ടോക്ക് ആപ്ലിക്കേഷൻ്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസും ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് വരുന്നത് എന്നാണ് അറിയുന്നത്. അത് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഈ ഒരു നിരോധനം മറികടക്കാനുള്ള പുതിയ തന്ത്രമായിട്ടാണ് ചൈന, അതായത് ഈ ഷോർട്ട് ഫിലിം ആപ്ലിക്കേഷനായ ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ വരുന്നത്. മാത്രമല്ല ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ പ്രചാരകരുള്ളതും അതുപോലെ തന്നെ ഉപയോക്താക്കളൊക്കെ ഉള്ളത് ഇന്ത്യയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിരോധിക്കുക എന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർമാരെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും വിധേന ഇന്ത്യയുടെ ഈ ഒരു നിരോധനം മറികടന്നുകൊണ്ട് തന്നെ എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ സെർവർ മാറ്റിക്കൊണ്ട് ഉപയോഗിച്ച് തുടങ്ങാനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ടിക്ടോക്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അതിനുവേണ്ടി മറ്റു രാജ്യങ്ങളിലുള്ള സെർവറുകളുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു സെർവർ ടിക്ടോക്കിൻ്റെ ചൈന സെർവറിൽ നിന്ന് അത് മറ്റു രാജ്യത്തെ സെർവറിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഒരു നിരോധനത്തെ മറികടക്കാൻ സാധിക്കുമെന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ടിക്ടോക്ക് ഈ ഒരു നിരോധനം മറികടക്കാനുള്ള പുതിയ തന്ത്രമാണ് ഇപ്പം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സെർവർ മാറ്റിക്കൊണ്ട് അത് മറ്റൊരു രാജ്യത്ത് രണ്ടോ മൂന്നോ രാജ്യങ്ങളെ ഒരുമിച്ച് സെർവർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കും. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് പുറത്ത് നിന്ന് ഗൂഗിളിൽ നിന്ന് എ പി കെ ഫയലുകൾ നിരവധി ലഭ്യമാണ്, വിവിധ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് ആപ്ലിക്കേഷൻ നമുക്ക് വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ടിക്ടോക്ക് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ആർക്കും ആശങ്കപ്പെടേണ്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ആരും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട. മാത്രമല്ല ഈ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്. ഇത് ഇന്ത്യ നിരോധിച്ചിരിക്കുന്നുള്ള ആ ഒരു ഭയം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തവരുണ്ട്. വളരെ വിഷമത്തിലിരിക്കുന്ന ആളുകളുണ്ട്. ടിക്ടോക്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളരെ ക്രിയേറ്റീവായിട്ട് വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അതിന് ലൈക്കും ഫോളോവേഴ്സും കാത്തിരുന്ന്, നമ്മൾ പറയുന്ന പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആളുകളുണ്ടാക്കി എടുത്ത വളരെ ഫോളോവേഴ്സ് എടുത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ആളുകളൊന്നും വിഷമിക്കേണ്ടതില്ല, അതിനുള്ള പരിഹാരം ഉണ്ടാകും. അവർക്ക് വീണ്ടും ടിക്ടോക്ക് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.